കഴിഞ്ഞ കളി ചെന്നൈയോട് രണ്ടേ ഒന്ന് ജയിച്ചു. അപ്പൊ ആ ഹൈപ്പിൽ ഇന്ന് കുറച്ച് കൂടുതൽ കളി കാണാൻ വന്നു. പക്ഷെ ഒന്നിച്ചടക്കം പൊട്ടി, ഒന്നിച്ചടക്കം പൊട്ടി. കാരണം നമ്മൾ ഇന്ന് പൊട്ടാൻ വേണ്ടിയിട്ട് മെയിലി കാര്യം ഒരിക്കലും ഒരാൾ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് ഞാൻ പറയുന്നില്ല. കാരണം മെയിൻലി ഇപ്പൊ നമ്മൾ ഓപ്പോസിറ്റുള്ള കോച്ചിനെ നോക്കിയാൽ തന്നെ, ഓപ്പോസിറ്റുള്ള കോച്ച് വെച്ചാൽ മനോല മാർക്കസ്, നമ്മൾ ഇന്ത്യൻ ഇന്റർനാഷണൽ കോച്ചാണ്. അപ്പൊ ആ കോച്ചിന് എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടേണ്ടെന്നുള്ള കാര്യം കറക്റ്റ് എ ടു സെഡ് ആയിട്ട് അറിയാം. കാരണം ആ കോച്ച് കറക്റ്റ് ഇന്ന് കളി ഫുള്ളി എ ടു സെഡ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കളി കണ്ടവർക്ക് മനസ്സിലാവും ടാക്ടിക്സ് എന്ന് വെച്ചാൽ ഡിഫൻസീവ് ഫുട്ബോൾ ആയിരുന്നു. അതായത് എഫ് സി ഗോവ ഫുള്ള് കളിച്ച് നേരെ മറിച്ച് എല്ലാ ടീമിനെ അപേക്ഷിച്ച് എല്ലാ ടീമിനോടും അവർ കളിക്കുന്നത് വെച്ചാൽ അറ്റാക്കിംഗ് ഫുട്ബോളും. കേരള ബ്ലാസ്റ്റേഴ്സിനോട് അതിപ്പോൾ നോവാ സദോയും മറ്റേ ജിമിനസ് എല്ലാവരും അറ്റാക്കിംഗ് കളിക്കുന്ന സമയത്ത് നമ്മുടെ എഫ് സി ഗോവന്റെ പ്ലേയേഴ്സ് കളിച്ചത് അത് കോച്ച് പറഞ്ഞ സ്ഥിതിക്ക് അവരെ മനോല മാർക്കസിന്റെ തീരുമാന പ്രകാരം ഡിഫൻസീവ് ഫുട്ബോൾ, അതായത് നമ്മൾ സെൻട്രൽ സർക്കിളിൽ നിന്നിട്ടായിരുന്നു ഫുള്ള് അറ്റാക്കിംഗ് കണ്ടത്. അതിപ്പോൾ കളി കണ്ട ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ട്. കാരണം നമ്മൾ ഗോൾ വാങ്ങി അത് ചെറിയൊരു മിസ്റ്റേക്ക് മീൻസ് അത് തന്നെയാണ് അവരെ മനോല മാർക്കസിന്റെ ഒരു ടാക്ടിക്സും അത് തന്നെയായിരുന്നു. കാരണം ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾ സ്കോർ ചെയ്യുക, ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം ഡിഫെൻഡ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് നമ്മളെ സന്ദീപ് സിംഗിന്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അത് മിസ്റ്റേക്ക് ആയിരുന്നു പറയുന്നില്ല. കാരണം ലാസ്റ്റ് നിമിഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോൾ സ്കോർ ചെയ്യാൻ നോക്കുക. അതിപ്പം ആ സമയത്ത് ഒരു ഫ്രസ്ട്രേഷനിൽ അടിച്ച ഗോളാണ്. പിന്നെ ഒരിക്കലും സച്ചിൻ സുരേഷിന് ഒരു മിസ്റ്റേക്ക് ആയിട്ട് പറയുന്നില്ല. കാരണം ആ ഒരു ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതൊരു ഗോൾ കീപ്പർക്കും പെട്ടെന്ന് സംഭവിക്കാൻ പറ്റുന്നത്. കാരണം ആ ഒരു ഫസ്റ്റ് പോസ്റ്റിലേക്കാണ് ആ ഗോള് വരുന്നത്. ആ ഗോൾ വരുന്ന സമയത്ത് സച്ചിൻ സേവ് ചെയ്തിട്ടാണ് ഗോൾ ഉള്ളിലേക്ക് വന്നത്. അല്ലാതെ ഒരു ചെറിയൊരു എറർ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ചെറിയൊരു എറർ ഉണ്ട്. പക്ഷേ സച്ചിൻ സുരേഷ് അവൻ്റെ കഴിവിനെ പരമാവധി സേവ് ചെയ്തിട്ട് അടുത്ത മത്സരം ബാംഗ്ലൂരിനെതിരാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. കാരണം ബാംഗ്ലൂരിന്റെ ഇന്നലത്തെ മാച്ച് മൊഹമ്മദൻസ് ആയിട്ട് മാച്ച് കണ്ടവർക്ക് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ട ഒരാളാണ് ഞാൻ. കണ്ടവർക്ക് മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ എഫ് സി, കാരണം ഇന്നത്തെ ഈ ഒരു ടീം, അതായത് മീൻസ് ഈ മനോല മാർക്കസിന്റെ ആ ഒരു കോച്ചിങ്ങിനോട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ ആയിട്ടില്ല. നേരെ മറിച്ച് ചെന്നൈയിനോട് നമ്മളെങ്ങനെ കളിച്ചത് അതേ കളിയാണ് ആ ഒരു ടാക്ടിക്സും ആ ഒരു ഇതും കൊണ്ട് നമ്മൾ ബാംഗ്ലൂരിൽ പോയിട്ട് കളിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് 100%. കാരണം ഇന്നലെ ബാംഗ്ലൂരിൻ്റെ മാച്ച് മുഹമ്മദൻസിനായിട്ട് നമ്മൾ കണ്ടതാണ്. കാരണം വെറും എങ്ങനെയൊക്കെയോ ലാസ്റ്റ് ജയിച്ചതാണ്. കാരണം മുഹമ്മദൻസാണ് ഫുള്ള് കളിച്ചത്. ആ ഒരു കളിയാണ് ബാംഗ്ലൂർ കളിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ഉറപ്പായിട്ടും അടുത്ത മാച്ച് നമുക്ക് ജയിക്കാൻ പറ്റും. താങ്ക് യു.